നമസ്കാരം. ഇന്ന് എൻ്റെ വാട്സാപ്പിൽ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു മെസ്സേജ് വന്നു. കോവിഡിന് മരുന്ന് കണ്ടുപിടിക്കാത്തത് എത്ര നന്നായി. മരുന്നുണ്ടായിരുന്നെങ്കിൽ അത് പട്ടിണി പാവങ്ങളുടെ മാത്രം രോഗമായി മാറിയേനെ. മരുന്നില്ലാത്തത് കൊണ്ട് അത് മനുഷ്യനെ ബാധിക്കുന്ന രോഗമായി മാറി എന്നായിരുന്നു ആ മെസ്സേജ്. എത്രമാത്രം കൃത്യമാണത്. സമ്പന്ന രാജ്യങ്ങളിലേക്കും അധികാര സ്ഥാനത്തുള്ളവരിലേക്കും സമ്പന്നരിലേക്കുമൊക്കെ ഈ രോഗം പടർന്നു പിടിച്ചതിൻ്റെ ഒറ്റ കാരണം ഈ രോഗത്തിന് മരുന്നില്ല എന്നത് മാത്രമാണ്. കൊറോണ വൈറസിന് പണ്ഡിതനെന്നോ പാമരനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ പ്രമുഖനെന്നോ സാധാരണക്കാരനെന്നോ വേർതിരിവുണ്ടായിരുന്നില്ല. മതവും രാഷ്ട്രീയവും ലിംഗവ്യത്യാസവും അതിന് പ്രശ്നമേ ആയിരുന്നില്ല. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും പണവും അധികാരവുമൊക്കെ ഉണ്ടെങ്കിൽ ചരിത്രം മാറ്റി എഴുതാമെന്ന സങ്കല്പങ്ങളെയൊക്കെ ഒരു നിസ്സാര വൈറസ് തിരുത്തിയെഴുതി. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. കോടീശ്വരനും അധികാര സ്ഥാനത്ത് ഇരിക്കുന്നവനുമായ ഒരു അഹങ്കാരി ഒരിക്കൽ ടോൾസ്റ്റോയിയെ കാണാൻ വന്ന കഥ. ആ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആ കോടീശ്വരന് പല രാജ്യങ്ങളിലും കൊട്ടാരങ്ങളുണ്ടായിരുന്നു. ഏദൻസ് നഗരത്തിലായിരുന്നു ഏറ്റവും വലിയ കൊട്ടാരം. ഗ്രീസിലെ തന്നെ ഏറ്റവും വലിയ ആഡംബര കൊട്ടാരം. അയാളുടെ നോട്ടത്തിലും ഭാവത്തിലും ചലനത്തിലും എല്ലാം ആ അഹങ്കാരം വ്യക്തമായിട്ട് കാണാമായിരുന്നു. അയാളുടെ ആസ്തികളെയും അധികാരത്തെയും കോടികളുടെ സമ്പാദ്യത്തെയും സ്വയം പ്രകീർത്തിച്ചുകൊണ്ടാണ് ടോൾസ്റ്റോയിയോട് സംസാരിച്ചു തുടങ്ങിയത്. പറഞ്ഞ് ഏദൻസിലെ മണിമാളികയെക്കുറിച്ചും വമ്പ് പറയാൻ തുടങ്ങി. ടോൾസ്റ്റോയി പറഞ്ഞു, ഒന്ന് നിർത്തൂ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചുമരിൽ തൂക്കിയ ഭൂപടം മേശപ്പുറത്ത് നിവർത്തിവെച്ച് ടോൾസ്റ്റോയി ചോദിച്ചു, ഒന്നുകൂടി വിശദമാക്കാമോ? ഇതിലെവിടെയാണ് ഗ്രീസ്? അതിലെവിടെയാണ് ഏദൻസ്? ഇനി അവിടെ എവിടെയാണ് നിങ്ങളുടെ കൊട്ടാരം? ഇത്രയും ആയപ്പോഴേക്കും ആ അഹങ്കാരി നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. ടോൾസ്റ്റോയി പറഞ്ഞു, കഴിഞ്ഞില്ല, ഇനിയാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയേണ്ടത്, ഇതിൽ എവിടെയാണ് നിങ്ങൾ? ആ അഹങ്കാരി പതുക്കെ എണീക്കാൻ തുടങ്ങുമ്പോഴേക്കും ടോൾസ്റ്റോയി പറഞ്ഞു, നിൽക്കൂ, അകത്ത് പ്രപഞ്ചത്തിൻ്റെ മുഴുവനായുള്ള ഒരു ചിത്രം കൂടിയുണ്ട്. ഭൂമിയേക്കാൾ 10 ലക്ഷം വലിപ്പമുള്ള സൂര്യനും അതിനേക്കാൾ ലക്ഷക്കണക്കിന് ഇരട്ടി വലിപ്പമുള്ള കോടിക്കണക്കിന് സൂര്യന്മാരുമുള്ള ഒരു ചിത്രം. ചിലപ്പോൾ അതിലെവിടെയെങ്കിലും നിങ്ങളെയും നിങ്ങളുടെ കൊട്ടാരവും ഒരുപക്ഷെ കാണാൻ കഴിഞ്ഞാലോ? അയാൾ പതുക്കെ നടന്നു തുടങ്ങുന്ന സമയത്ത് ടോൾസ്റ്റോയി തുടർന്നു, സുഹൃത്തേ, മരണം നിങ്ങളെയും എന്നെയും പാവപ്പെട്ടവനെയും എല്ലാം കൊണ്ടുപോവുക ഒരേപോലെയാണ്. അതുപോലെ തന്നെയാണ് മരുന്നില്ലാത്ത ഒരു രോഗവും. ഇതാണ് കഥ. രാവിലത്തെ മെസ്സേജ് കിട്ടിയപ്പോൾ പണ്ട് വായിച്ച ഒരു കഥ ഓർമ്മ വന്നു എന്നേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.